നമസ്കാരം. ബഹ്റിനിലെ ജുഫൈറയിൽ കഴിഞ്ഞ ദിവസം ഒരു അറബി സ്ത്രീ ഗണേശ വിഗ്രഹങ്ങൾ ആക്രോശത്തോടെ എടുത്ത് എറിഞ്ഞ് ഉടയ്ക്കുന്ന വീഡിയോ തത്വമേനിസ് നൽകിയിരുന്നു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ വൈറലായി കഴിഞ്ഞു. അത് ബഹ്റിൻ എന്ന രാജ്യം എത്ര ധീരമായ നടപടിയാണ് കൈക്കൊണ്ടത്. സ്വന്തം നാട്ടിലെ ഒരു പൗരൻ ഇത് ചെയ്തതിനെതിരെ എത്ര ധീരമായ നടപടിയാണ് ബഹ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സും അങ്ങനെയുള്ള ആ സ്ഥാപനങ്ങളും അതുപോലെയുള്ള വകുപ്പുകളും കൈക്കൊണ്ടത് എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അവനവൻ്റെ രാജ്യത്തെ ഒരു പൗര മറ്റൊരു രാജ്യത്തെ പ്രതീകങ്ങളെയും വിശ്വാസങ്ങളെയും മതചിഹ്നങ്ങളെയും ആക്ഷേപിക്കുകയും എറിഞ്ഞുടയ്ക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതിനെതിരെ ഏതാണ്ട് എത്രയോ 53 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നാണ് കേൾക്കുന്നത്. നമ്മൾ സമൂഹ മാധ്യമത്തിലൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്ന ഒരു യുവതിയെ അത് കൃത്യമായ നിയമ സംവിധാനങ്ങളിലൂടെ അതിന് വേണ്ട ശിക്ഷ നൽകാൻ ഉള്ള നടപടിയാണ് ബഹ്റിൻ കൈക്കൊണ്ടത്. ഇതിപ്പോൾ ഇവിടെയാണെങ്കിലും മാത്രമല്ല ചില കേരളത്തിലെ ചില സുഡാപ്പികളും ജിഹാദികളും ഒക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന തരത്തിലും വാർത്ത വരുന്നുണ്ട്. നമുക്കറിയില്ല, കൃത്യമായി അങ്ങനെ പറയപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പറയുന്നവരുമുണ്ട്. ഇവരെ പ്രലോഭിപ്പിച്ച് ഇവരെ പറയിപ്പിച്ച് ഇത് ഗണേശ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായ ബഹ്റിൻ സ്ത്രീക്ക് ഗണേശ വിഗ്രഹം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ അറിയണമെന്നില്ല, അത് പറഞ്ഞു കൊടുത്ത് അത് ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ കാഫറുകളുടെ ആരാധനാ ചിഹ്നമാണ്, ആരാധനാ വിഗ്രഹമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിച്ചതാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഇവിടെയാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇത് ചിലപ്പോൾ അത് മതേതരത്വമായി അല്ലെങ്കിൽ മതസൗഹാർദ്ദമായി മാറിയേനെ. കൈ അറിയാതെ തട്ടിവീണ് പൊട്ടിയതായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അത് ഗണേശ വിഗ്രഹം മാറ്റി വേറെ വില വിഗ്രഹമാക്കി മാറ്റി അതിനെ വേറെ തരത്തിലാക്കിയേനെ. ഇവിടെ ബഹ്റിൻ സർക്കാർ കാണിച്ച ആ ഒരു നട്ടെല്ലും കാര്യവുമൊന്നും ഇവിടെ കേരളത്തിൽ സർക്കാരുകൾക്ക് എടുക്കാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരു ഫോളോ അപ്പ് വാർത്തയായിട്ട് ഇത് നൽകിയത്. ഈ വിഗ്രഹം എറിഞ്ഞുടയ്ക്കുന്ന വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസവും നൽകിയതാണ്. അതിൻ്റെ വീഡിയോ സഹിതമുള്ള വാർത്തകൾ നൽകിയതാണ്, എല്ലാവരും കണ്ടതാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ബഹ്റിൻ്റെ നടപടിയെ അഭിനന്ദിച്ചും ഇവരുടെ ഈ സ്ത്രീയുടെ നടപടിയെ അപഹസിച്ചും അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധ സ്വരമാണ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ബഹ്റിൻ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുകയും ചെയ്തു. അതുപോലെ അവരുടെ ട്വീറ്റും മറ്റും കണക്കാക്കി ഇന്ത്യൻ എംബസി ബഹ്റിൻ്റെ ഈ നടപടിക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. വളരെ കാര്യമായി തന്നെ ഇത് ഇൻ റിപ്ലൈ ടു ദ ട്വീറ്റ് ഓഫ് ഹിസ് മജസ്റ്റി ദ കിങ്സ് ഡിപ്ലോമാറ്റിക് അഫയേഴ്സ് അഡ്വൈസർ ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ, ദ എംബസി സെഡ് ദിസ് ഇസ് യെറ്റ് അനദർ റിഫ്ലക്ഷൻ ഓഫ് ബഹ്റിൻസ് ടോളറൻറ്റ് കൾച്ചർ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ our two countries and people. This is yet another reflection. ഇത് മറ്റൊരു പ്രതിബിംബമാണ്. എന്തിൻ്റെ? ബഹ്റിൻസ് ടോളറൻ്റ് കൾച്ചർ, സഹിഷ്ണുതയുടെ സംസ്കാരം, അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ആ സൗഹൃദത്തിൻ്റെ സ്പിരിറ്റ്, ആ പ്രത്യേകത, ആ വിശ്വാസ്യത. ഈ രണ്ട് രാജ്യങ്ങളും ബഹ്റിനും ഇന്ത്യയും തമ്മിലുള്ള ഈ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ്, പ്രതീകമാണ് ഈ നടപടി എന്നാണ് ഇന്ത്യൻ എംബസി ഈ ഒരു വിഷയത്തെ വിശേഷിപ്പിച്ചത്. മറ്റ് മതങ്ങളെയും മറ്റ് സംസ്കാരങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന രാജ്യമാണ് ബഹ്റിൻ. അതൊരു മുസ്ലിം രാജ്യമാണെങ്കിൽ കൂടി അവിടുത്തെ ആ ഒരു ഭരണാധികാരികളൊക്കെ തന്നെ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. നല്ല നയതന്ത്ര ബന്ധമുണ്ട് ഇന്ത്യയും ബഹ്റിനും തമ്മിൽ. നരേന്ദ്രമോദി അവിടെ പോയിരുന്നു, അവിടെ സംസാരിച്ചിരുന്നു, അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായൊക്കെ ഇടപഴകിയിരുന്നു. അപ്പോൾ ആ ഒരു നയതന്ത്ര ബന്ധവും സൗഹൃദവും ഒക്കെ അതിൻ്റെ മാതൃക പോലെ തന്നെ അതിന് നടപടിയെടുത്തുകൊണ്ട് ബഹ്റിൻ ഗവൺമെൻറ് കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായും മാത്രമല്ല ബഹ്റിനിലെ ഒരുപാട് പ്രവാസി മലയാളികൾ എല്ലാവരും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഉയർത്തുന്നുണ്ട്, വിവിധ പോസ്റ്റുകളായും അതുപോലെ അഭിപ്രായങ്ങളായും ഒക്കെ. എന്തായാലും ബഹ്റിൻ സർക്കാരിൻ്റെ നട്ടലിൻ്റെ ഒരു 100-ൽ ഒരു അംശമെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ സർക്കാരുകൾ കാണിക്കണം. കാരണം ഇവിടെ നടപടിയെടുക്കുന്നത് പോലും ജാതിയും മതവും നോക്കിയാണ്, വ്യക്തമായി തന്നെ നോക്കി തന്നെയാണ്. അവനവൻ്റെ കാര്യം അല്ലെങ്കിൽ അവനവൻ്റെ രീതിയിലാണ് ജാതിയും മതവും ഒക്കെ കണക്കാക്കി, രാഷ്ട്രീയമൊക്കെ കണക്കാക്കി ഇവിടെ നിയമ സംവിധാനങ്ങൾ നിലകൊള്ളുന്നത് കേരളത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഭാരതത്തിന് തന്നെ നാണക്കേടാണ്. ഇലക്ഷൻ്റെ സമയത്ത് പി ജയരാജൻ്റെ ഏതോ ഒരു പോസ്റ്റ്, പി ജയരാജൻ 2-3 കൊലക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുകളുടെ ഏതോ ഒരു പോസ്റ്റിന് ലൈക്ക് അടിച്ചതിന് ഒരു PWD ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ കേസൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ എല്ലാം രാഷ്ട്രീയവും ജാതിയും മതവും നോക്കിയൊക്കെയാണ് നടപടിയെടുക്കുന്നത്. അവിടെ ഒന്നും നോക്കിയില്ല, ബഹ്റിനിൽ ഒന്നും നോക്കിയില്ല, ജാതി നോക്കിയില്ല, രാജ്യം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ബിംബത്തെ, ആരാധനാബിംബത്തെ, വിശ്വാസങ്ങളെ തച്ചുടച്ചപ്പോൾ കൃത്യമായ നടപടി ആ സ്ത്രീക്കെതിരെ കൈക്കൊണ്ടു. അതാണ് മാതൃകാപരമായ നടപടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ അത്തരത്തിലുള്ള നടപടികളിൽ വളരെ കൃത്യമായ നടപടി, ആരെന്ത് ചെയ്താലും കുറ്റമാണോ
അത് ഏത് രാജ്യക്കാരൻ ചെയ്താലും ഏത് രാജ്യക്കാരി ചെയ്താലും അത് കൃത്യമായി അത് അതിനുള്ള ശിക്ഷ അവിടെ കിട്ടിയിരിക്കും, നടപടി ഉണ്ടായിരിക്കും. ഊട്ടനാട്ടി നടപടി, അതാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത. അവിടെ ഇതുപോലെ ജാതിയും മതവും രാജ്യവും ഒന്നും നോക്കിയല്ല ശിക്ഷ വിധിക്കുന്നത്. പിന്നെ ശിക്ഷയുടെ രീതികൾക്കും ശിക്ഷ നടപ്പാക്കുന്ന രീതികൾക്കുമൊക്കെ രാജ്യത്തെ പൗരന്മാർക്ക് പ്രത്യേക പരിഗണനയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന് കേൾക്കുന്നു. നമുക്കറിയില്ല അവിടുത്തെ നിയമ സംവിധാനം അല്ലെങ്കിൽ ശിക്ഷാ സംവിധാനം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ബഹ്റൻ ഈ ഒരു വിഷയത്തിൽ കാണിച്ച ആ ഒരു ശ്രദ്ധ അത് തീർച്ചയായും അഭിനന്ദനാർഹം തന്നെ. ബഹ്റൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ ബഹ്റൻ കാണിച്ച നട്ടെല്ലിൻ്റെ പകുതിയെങ്കിലും ഇവിടെ കേരളത്തിൽ ഇവിടുത്തെ സർക്കാർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി വെറുതെ ഇത് കണ്ടപ്പോൾ, ആ പോസ്റ്റും കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.